എൻ്റെ പേര് മാത്തുക്കുട്ടി. ഹെലൻ മൂവിയുടെ ഡയറക്ടറാണ്. ആക്ച്വലി ഹെലൻ ആക്ച്വലി നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 പെൺകുട്ടിയുടെ ചുറ്റുപാട് നടക്കുന്ന, അവളുടെ ചുറ്റുപാടുള്ള ക്യാരക്ടേഴ്സും അവൾ വർക്ക് ചെയ്യുന്ന അറ്റ്മോസ്ഫിയറിലും ഒക്കെ നടക്കുന്ന ഒരു ചെറിയ ഇൻസിഡൻറ്റും അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളുമാണ് ആക്ച്വലി ഹെലൻ എന്ന് പറഞ്ഞ മൂവിയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ലീഡ് ക്യാരക്ടർ ചെയ്തേക്കുന്നത് അന്നബെന്നാണ്. അന്നബെൻ്റെ ഫാദറായിട്ട് സിദ്ദിഖ്ലാലിലെ ലാൽ സർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നോബിൾ എന്ന് പറഞ്ഞ പുതിയ നമ്മുടെ ജേക്കബിൻ്റെ സ്വർഗരാജൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള നോബിൾ ബാബു തോമസ് ആണ് ആക്ച്വലി അന്നയുടെ പേരായിട്ട് ആക്ച്വലി ഇതിൽ ചെയ്തേക്കുന്നത്. പിന്നെ ഡോക്ടർ റോണി, അജുചേട്ടൻ, അജു വഗീസ് അജുചേട്ടൻ, എന്താ ശ്രീകാന്ത് മുരളി, ശ്രീകാന്തേട്ടൻ, അങ്ങനെ ഒത്തിരി പേര്, ബിനുചേട്ടൻ, ബിനു പപ്പു, അങ്ങനെ ഒത്തിരി പേര് ഇതിനുള്ളിൽ അഭിനയിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതിൽ മൊത്തം 4 പാട്ടുകളാണുള്ളത്. ആക്ച്വലി അതിനകത്ത് ഒരു പാട്ട് റിലീസായിട്ടുണ്ട് ഓൾറെഡി, പൊൻതാരമേ എന്ന് പറയുന്ന. അപ്പോൾ ഒരു പാട്ട് റിലീസായി. അപ്പോൾ അതിൻ്റെ നല്ല ഫീഡ്ബാക്കുകളും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട് ആക്ച്വലി. അപ്പോൾ ബാക്കി പാട്ടുകൾ, 2 പാട്ടുകൾ നമ്മൾക്ക് പടത്തിനുള്ളിലായിരിക്കും കാണാൻ സാധിക്കുക. വിനീതനെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ആയിട്ട് നമ്മൾ സ്ക്രിപ്റ്റ് ഡിസ്കഷനും കാര്യങ്ങളായിട്ട് ഇരിക്കാറുണ്ടായിരുന്നു. ഒരു 2 വർഷമായിട്ട് ആക്ച്വലി ഇടയ്ക്ക് ഇങ്ങനെ മീറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിനീതനോട് ചോദിച്ചതല്ല, വിനീതനോട് എഴുതി വെച്ചേക്കുന്നത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ നറേഷൻ നടത്തുന്ന സമയത്ത് വിനീതേട്ടൻ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് പറയായിരുന്നു, എന്നാൽ പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് പറയായിരുന്നു ആക്ച്വലി. അപ്പോൾ അങ്ങനെയാണ് വിനീതൻ ഹെലനിലേക്ക് വരുന്നതും ഇവിടെ എത്തിയിരിക്കുന്നത് ആക്ച്വലി.